നമസ്കാരം. പൊതു തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം. NDA UPA അതോ 3-ാം മുന്നണിയോ? ഇതാണിപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും അഴിമതി ആരോപണവും ജനവിധിയിൽ നിർണായകമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ദേശീയ രാഷ്ട്രീയമാണോ സംസ്ഥാന രാഷ്ട്രീയമാണോ മലയാളികൾ ചർച്ച ചെയ്യുന്നത്? ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ അതോ വൈകാരിക വിഷയങ്ങളാണോ നിർണായകം? വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് എയ്സ് ആൻഡ് റിസർച്ച് പാർട്ട്നേഴ്സ് അഭിപ്രായ സർവേ ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടുന്നത്. ഇത്തവണ കേരളം ആർക്കൊപ്പം? എന്നോടൊപ്പം PG സുരേഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റർ ശ്രീ MG രാധാകൃഷ്ണൻ, എസ് റിസർച്ച് പാർട്ട്നേഴ്സിൻ്റെ MD ശ്രീ സുജയ് മിശ്ര എന്നിവർ ഈ 2.5 മണിക്കൂർ നീളുന്ന അഭിപ്രായ സർവേ ഫലപ്രഖ്യാപനത്തിലുണ്ട്. സുരേഷ്, പല തരത്തിൽ ആകാംക്ഷയുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പും. പക്ഷേ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആകാംക്ഷയുള്ളതാക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ കേരളത്തിൽ? സമീപകാല കേരള ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു പൊതു സ്വഭാവം, കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ, അല്ലെങ്കിൽ ആ സമയത്തുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഊന്നിയുള്ള ഒരു വോട്ടിംഗ് രീതിയായിരിക്കും. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലം ഇത്രമാത്രം കൂലങ്കഷമായ, ഇത്രമാത്രം കലുഷിതമായി ഉഴുതുമറിഞ്ഞൊരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഓരോ ദിവസവും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ അറിയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സർവേ നടന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് നേരത്തെ വിനു പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങളോട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. MGR, ഈ സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു അതിവൈകാരികമായ രാഷ്ട്രീയമാണോ സാമൂഹ്യമാണോ മതമാണോ എന്നറിയാത്ത ഒരു പ്രശ്നം ഇത്രമാത്രം സമൂഹത്തെ പിടിച്ചുലച്ചിട്ടില്ല. അത്ര ഒരു ഉഴുതുമറിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു വലിയ ഉദ്വേഗം ഇതെവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത്. ഈ സർവേ അതിലേക്കൊരു വെളിച്ചം വീശുന്നതായിരിക്കുമോ? തീർച്ചയായിട്ടും സുരേഷ്, ഈ പറഞ്ഞത് ശരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, അത് ഇവയ്ക്കൊക്കെ ശേഷം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളാണ് വളരെ വൈകാരികമായിട്ടുള്ള നിലയിൽ ജനങ്ങൾ വോട്ടിയിരുന്നത്. തീർച്ചയായിട്ടും സാധാരണ നടന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളൊന്നും അങ്ങനെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു ഘടകങ്ങൾക്കപ്പുറത്ത് ഒരു വൈകാരികമായിട്ടുള്ള, അപ്പോൾ നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ ഇക്കുറി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിധി വരെ ഒരു വൈകാരിക അംശം ഉൾച്ചേർന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പക്ഷേ സവിശേഷമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയമായ പ്രശ്നങ്ങളാണ് ഇന്ത്യയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയത്ത് അവയൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ അസാധാരണമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വൈകാരികത ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ളതിനെപ്പറ്റി സംശയം. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ഈ സർവേ നടത്തുന്നത് എയ്സഡ് റിസർച്ച് പാർട്ട്നേഴ്സാണ്. ബംഗളൂരു ആസ്ഥാനമായ സ്ഥാപനമാണ്. അതിൻ്റെ MD ശ്രീ സുജയ് മിശ്ര ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. സുജയ് മിശ്രയ്ക്ക് ഒരു മലയാളി പശ്ചാത്തലമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തെ സൈനിക് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് മലയാളം വായിക്കാനും എഴുതാനും പറയാനും ഒക്കെ അറിയാവുന്നതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അറിയില്ല, എന്തായാലും ശ്രീ സുജയ് മിശ്ര, ഇതിൻ്റെ മെത്തഡോളജി കുറച്ച് കുറച്ചറിയാം. ഇതിൻ്റെ റിസർച്ച് മെത്തഡോളജി എന്താണെന്ന് വിശദീകരിക്കുമോ? ഓക്കെ, കേരളത്തിൽ ടോട്ടൽ 20 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസി ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ 11 കോൺസ്റ്റിറ്റ്യൻസിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ റിസർച്ചിന് വേണ്ടി. എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലും അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൻസീസ് കാസർഗോഡ്, വടക്കര, കോഴിക്കോട്, പൊന്നാനി, അളത്തൂർ, തൃശ്ശൂർ, ചാലക്കുടി, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. അപ്പം എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലും ഞങ്ങൾ 500 സാമ്പിൾ സൈസ് റാൻഡം സാമ്പിളിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വോട്ടേഴ്സും 18 ഇയേഴ്സ് ആൻഡ് അബവ് വോട്ട് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്.
ഈ സാമ്പിളിംഗ് കംപ്ലീറ്റ് റാൻഡം ആണ്. എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലും ഞങ്ങൾ ഒരു 50 സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് എല്ലാ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഞങ്ങൾ 10 ഇന്റർവ്യൂ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൻസി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ടോട്ടൽ സാമ്പിൾ സൈസ് 5500 ആണ്. ഇതാണ് ഈ സർവേയുടെ മെത്തഡോളജി. അതാണ് ശ്രീ സുജയ് മിശ്ര വിശദീകരിച്ചത്. അദ്ദേഹം ഇത്രയും നന്നായി മലയാളം പറയുമെന്ന് ഞാൻ കരുതിയില്ല. തിരുവനന്തപുരത്തെ പഠനം വെറുതെ ആയില്ല. ഇനി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് കരുതുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യമാണ്. അതിൽ ഒരു വിഷയം പറഞ്ഞവരുണ്ട്, രണ്ട് വർഷ വിഷയം പറഞ്ഞവരുണ്ട്, അതിൽ കൂടുതൽ പറഞ്ഞവരുണ്ട്. ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്ന് കരുതുന്നത് എന്തൊക്കെയാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം നോക്കാം. വോട്ടിംഗ് യന്ത്ര തിരിമറി, വിവാദമായിട്ടുള്ള ഈ EVM തിരിമറി, 2% ആളുകൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഴിമതിയെക്കുറിച്ച് സംസാരിച്ചവരുണ്ട്, നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞവരുണ്ട്, മുത്തലാഖിനെ കുറിച്ച് പറഞ്ഞവരുണ്ട്, ഈ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞവരുണ്ട്. പക്ഷേ ശബരിമലയാണ് 64% ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർണായകമാകുമെന്ന് പറഞ്ഞ വിഷയം. 64%. വിവിധ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ 64% ആളുകൾ ശബരിമല എന്ന ഉത്തരമാണ് നൽകിയത്. സുരേഷ്, ഇതെന്തെങ്കിലും സൂചനയാണോ? നേരത്തെ MGR സൂചിപ്പിച്ച പോലെ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലെ ഏത് സർവേയുടെയും ആദ്യത്തെ ഒരു ചോദ്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയം എന്തെന്നുള്ളതാണ്. അതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ കേരളത്തിൽ ഈ നേരത്തെ ശ്രീ മിശ്ര സൂചിപ്പിച്ചതുപോലെ 5500 സാമ്പിളുകൾ എടുത്തതിൽ 64%, 2/3 ആൾക്കാരും ചിന്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയം ശബരിമലയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനും ഈ ഭരണ പ്രശ്നങ്ങളും നേരത്തെ നമ്മൾ കണ്ട വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു വൈകാരികത ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ചരിത്രത്തിൽ തന്നെ വളരെ അസാധാരണമാക്കുന്നത്. ഒരു കാലത്തും ഇതിനു മുമ്പ്, അതായത് നമ്മളിത് 17-ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്, ഒരു കാലത്തും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ സംസ്ഥാനത്തെ മാത്രമായി ബാധിക്കുന്ന, അതിൽ പ്രത്യേകിച്ച് ഒരു മത വിഷയം അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മുൻനിർത്തി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ഇത്രയധികം സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത് ശരിയാണെങ്കിൽ ആദ്യമായിരിക്കും. നിലയ്ക്കലും അതേപോലെ തന്നെ ഈ ശരിയത്തും ശിവഗിരിയും ഒന്നും ഇതിൻ്റെ അടുത്തെങ്ങും ഇതുപോലെയൊന്നും വരുന്നില്ല. അതിൽ ഇന്ധനവില വർധന, അത് വിഷയമായി പറഞ്ഞ 25% പേര്, നോട്ട് നിരോധനം അത് 15%, മുത്തലാഖ് 6%, രാമക്ഷേത്രം 6%, അഴിമതി 16%, ദേശീയ തലത്തിൽ നിന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കർഷക ദുരിതം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധിച്ച പ്രശ്നം, അഴിമതി, ഇത് മൂന്നുമായിരിക്കും ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന സ്വാധീനിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയാണ് കേരളം. അതുകൊണ്ട് വികാരപരമായി ഒരു പക്ഷേ മതവുമായി ബന്ധപ്പെട്ടതും വിശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ വികാരപരമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാനാണ്, ജനം സമീപിക്കാനാണ് സാധ്യത എന്ന് സംശയമില്ല. ഈ കണക്ക് ശരിയാണെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-ലധികം വിഷയങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ സ്പെസിഫിക്കായി ഏറ്റവും പ്രധാന പ്രശ്നം ഏതാണ്? ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് ഇനി. അതിൽ അമ്പരപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് 54% ആളുകൾ ഒറ്റ വിഷയം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റവും സുപ്രധാനമായി കരുതുന്ന വിഷയം ഏതെന്ന ചോദ്യത്തിന് 54% ആളുകളാണ് ശബരിമല സ്ത്രീ പ്രവേശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ 51%, മധ്യ കേരളത്തിൽ 50%, തെക്കൻ കേരളത്തിൽ 59% ആളുകൾ തെക്കൻ കേരളത്തിൽ ശബരിമലയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് പറയുന്നത്. അത് ശ്രീ MGR അത് കുറേ കൂടി അമ്പരപ്പിക്കുന്നുണ്ടോ ഒറ്റ വിഷയം ചോദിക്കുമ്പോൾ?
ഒരു പരിധിവരെ അത് പ്രതീക്ഷിച്ചതാണ്. കാരണം ശബരിമല പോലെയുള്ളൊരു വിഷയം ഒരു പക്ഷേ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് മലയാളികളെ വല്ലാതെ ഇളക്കി മറിച്ച ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വിശ്വാസവും ദൈവവും മതവും ഒക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അവരുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ മറ്റെല്ലാം പിന്നിലോട്ട് പോകും. അങ്ങനെ നോക്കുമ്പോൾ ശബരിമല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാണ് അതിൻ്റെ എന്താ പറയുന്നത് നടന്നതെന്നും അത് നമുക്ക് വാസ്തവത്തിൽ ഇത് ഇപ്പോഴും കഴിഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ സർവേ നടക്കുന്നത്. അതായത് ഫെബ്രുവരി ആദ്യവാരമാണ്, ഫെബ്രുവരി 1-7 വരെയാണ്. അപ്പോൾ ഈ ഫെബ്രുവരി 1-7 വരെ എന്ന് പറയുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായിട്ടില്ല. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ജനങ്ങൾ ഒരു വലിയ പരിധിവരെ ഒരു വലിയ വിഭാഗം സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാര്യമായി ബോധപൂർവം ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. കോട്ടയം മുതൽ തെക്കോട്ട് തിരുവനന്തപുരം വരെ 7 നിർണായക ലോക്സഭാ മണ്ഡലങ്ങൾ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFനെ വലിയ തോതിൽ പിന്തുണച്ച ഒരു സ്ഥലം, അങ്ങനെയുള്ളൊരു നിർണായക സ്ഥലത്താണ് ഈ വടക്കൻ കേരളത്തെയും മധ്യ കേരളത്തെയും പിന്തള്ളിക്കൊണ്ട് 59% പേർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്വാധീനിക്കുന്ന വിഷയം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയം ശബരിമലയാണ് എന്ന കാര്യം ഉറപ്പാണ്. അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളെ സ്വാധീനിക്കുക, വോട്ടുകളെ സ്വാധീനിക്കുക, സീറ്റുകൾ മാറ്റം മറിച്ചൽ എന്നൊക്കെയുള്ളത് നമ്മൾ തുടർന്ന് വിശദമായിട്ട് വരും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റു വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നതിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ പ്രളയം, മഹാപ്രളയം ഒരു വലിയ പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ ഇന്ധനവില വർധന 11% പേർ മാത്രമാണ് ഒരു വലിയ പ്രശ്നമായി കാണുന്നത്. നേരത്തെ ഈ ആദ്യത്തെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയങ്ങളായി നിർദ്ദേശിച്ച കൂട്ടത്തിലുള്ള 1% പോലും പിന്നീട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയമായി വരുമ്പോൾ ഈ ഇന്ധന വില വർധന അടക്കമുള്ളതിന് എത്തുന്നില്ല എന്നതാണ്. 25% ഒറ്റ വിഷയം ചോദിക്കുമ്പോൾ അത് 11% ശബരിമല കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇന്ധനവിലക്കാണ്. സ്ത്രീ സുരക്ഷ 36% ഇന്ധന വില വർധന 25% ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷെ ഒരുപക്ഷെ അതിനുശേഷം ഈ ഓഗസ്റ്റ് മാസം അവസാനം മുതൽ സെപ്റ്റംബർ മുതൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ മറിച്ചു വരുന്നു എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പോയാൽ നോട്ട് നിരോധനം 8% ആളുകളാണ് നോട്ട് നിരോധനം. അവരെ സംബന്ധിച്ച് ഒറ്റ വിഷയം ഏതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ വടക്കൻ കേരളത്തിൽ 10%, മധ്യ കേരളത്തിൽ 13%, തെക്കൻ കേരളത്തിൽ 2% പേർക്കാണ് അതൊരു പ്രശ്നമായി തോന്നുന്നുള്ളത്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷ 35% പേരെങ്കിലും വലിയ പ്രശ്നമായി നിർദ്ദേശിച്ചു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ സ്ത്രീ സുരക്ഷ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് എന്ന അഭിപ്രായമുള്ളവർ വെറും 6% പേർ മാത്രമാണ്. മറ്റൊന്ന് അഴിമതി ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്ന വിഷയമാണെന്ന അഭിപ്രായമുള്ളവരും നാമമാത്രമാണ്, 4% മാത്രം. അത് നേരത്തെ 16% ഉണ്ടായിരുന്നു. അതെ, ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ മുത്തലാഖ് വിഷയം സമീപ ദിവസങ്ങൾ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പാർലമെന്റ് ചർച്ച ചെയ്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷേ അതും കേരളത്തിൽ 3% പേർ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രശ്നമാകും എന്ന് കരുതുന്നത്. അസഹിഷ്ണുത, വ്യക്തി കേന്ദ്രീകൃതമായി നടത്തുന്ന പ്രചരണങ്ങൾ, അതേപോലെ തന്നെ ചില വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ പല സംഭവങ്ങളും കേരളത്തിലും ചർച്ചയായിരുന്നു. പക്ഷേ അതും വളരെ നാമമാത്രമായി, 3% പേർ മാത്രമാണ് അതൊരു വലിയ പ്രശ്നമാകും എന്ന് സ്വാധീനിക്കുന്ന പ്രശ്നമാകുമെന്ന് കരുതുന്നത്. പ്രളയ ദുരിതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രളയമാണ് അത്. ദുരന്ത നിവാരണം, പുനരധിവാസം, കേന്ദ്രത്തിൻ്റെ സഹായം, ഇതൊക്കെ. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളുടെ പട്ടികയിലേക്ക് വന്നപ്പോൾ 2% പേർ മാത്രം. പിന്നെ രാമക്ഷേത്രം, അത് 1%. EVM തിരിമറി ഒരു പ്രശ്നമേ അല്ല എന്നാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമേ അല്ല. നമ്മുടെ എല്ലാ മറ്റ് ദേശീയ പ്രശ്നങ്ങളെയും കേരളത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും വളരെയധികം പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട്, ഇതുവരെ ചർച്ച ചെയ്ത പ്രശ്നങ്ങളെയും എല്ലാത്തിനെയും തള്ളി മാറ്റിക്കൊണ്ട് ശബരിമല മുമ്പിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നത് ശബരിമല ആയിരിക്കുമെന്ന് ആണ് ഈ സർവേയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ശ്രീ സുജയ് മിശ്രയ്ക്ക് ഇത് സംബന്ധിച്ചെന്തെങ്കിലും പറയാനുണ്ടാകുമെന്നു അദ്ദേഹം ഈ സർവേ നടത്തിയ പക്ഷേ സുജയ്, ഈ ശബരിമല ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രശ്നമായി മാറുന്നു എന്ന കണ്ടെത്തൽ നിങ്ങളെ സംബന്ധിച്ച് അസാധാരണമായിരുന്നു?
അല്ല, അസാധാരണം ആയിരുന്നില്ല. എന്താന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ, നമ്മൾ ഈ കമ്മ്യൂണിറ്റി വൈസ് നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഇത് തെളിച്ചു വരും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ. ഇപ്പം നിങ്ങൾ ഇത് നോക്കുവാണെങ്കിൽ നമ്മളുടെ നായർസും തീവേഴ്സും ഹിന്ദു കമ്മ്യൂണിറ്റി നമ്പൂതിരീസും അവരുടെ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ അവരാണ് ആക്ച്വലി ഈ ഇഷ്യൂവിനെ ഭയങ്കര വലുതാക്കിയിട്ട് നോക്കുന്നത്. 75%, 72% അതുപോലെയാണ് വരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു വിനോദ്, ശബരിമല ഉണ്ടാക്കി ഇമ്പാക്ട് എങ്ങനെയാണെന്നും അത് വോട്ടിലേക്ക് എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതിലേക്ക് നമുക്ക് കുറച്ചുകൂടി അവസാനം വരാം, മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്ന് പോയതിനു ശേഷം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ശ്രീ കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രി, കോൺഗ്രസ് നേതാവ്, ലോക്സഭാംഗം എന്നിവർ ചേരുന്നു. അല്പസമയത്തിനകം ബി ജെ പി നേതാവും രാജ്യസഭാംഗവുമായ ശ്രീ വി മുരളീധരനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ശബരിമലയാണ് തെരഞ്ഞെടുപ്പിനെ നിർണയിക്കുകയെന്നാണ് ആദ്യ സൂചന. അല്ല, ശബരിമല നിർണയിക്കും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസാനത്തെ നിങ്ങളുടെ സർവേയിലാണല്ലോ. ഈ സർവേ 3 മാസം മുമ്പുള്ള ഒരു സർവേയാണ്. അല്ലല്ല, രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയിട്ടേയില്ല. ഇനി തെരഞ്ഞെടുപ്പിന് 3 മാസം ഉണ്ട്. അതെ 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 അതേന്ന് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇനി ഫെബ്രുവരി ലാസ്റ്റ് 3 ആഴ്ചയുണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 3 മാസം ഇനി ബാക്കിയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു, ഓരോ ദിവസവും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരു ജനതയുള്ള കേരളത്തിൽ മാറി മാറി വരുന്നതാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു സ്ഥിതി. അപ്പോൾ ശബരിമല പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്, ആർക്കതിലിരിപ്പോൾ തർക്കമുള്ളത്? ഞങ്ങൾക്കതിൽ ഉത്കണ്ഠയൊന്നുമില്ല. ശബരിമല പ്രശ്നം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നതുകൊണ്ട് ശബരിമല പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടിൻ്റെ അകത്ത് വലിയ വോട്ട് ചോർന്നു പോവുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുള്ള ആളല്ല ഞാൻ. ഏത് സർവേ വന്നാലും ഏത് സർവേ പഠിച്ചാലും ഇവിടെ തന്നെ സർവേ നടത്തിയവർ പറഞ്ഞു, ഇവിടെ സവർണരും അതുപോലെ തന്നെ ധീവരനും കൂടി ചേർന്നാൽ 70-75% എന്ത് കണക്കാ? ഏത് കണക്കിനുസരിച്ചിട്ടാണ് ആ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നടത്തിയ സർവേയിൽ ശരിയായിരിക്കും, പക്ഷേ കേരളത്തിൻ്റെ ചിത്രമൊന്നുമല്ല. വിശ്വാസികൾ എന്ന് പറയുന്നത് ശബരിമല പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അതിൽ ആർക്കാ തർക്കമുള്ളത്? പക്ഷേ അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നവരാണെന്നുള്ള കാര്യം കാണണം. അവർ ഇടതുപക്ഷത്തിനെതിരായിട്ട് ശബരിമലയോടൊപ്പം നിൽക്കുകയല്ല. ഈ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹം, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസി സമൂഹം, അത് വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ ജാതി വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം നിങ്ങൾ പറയുന്ന പോലെ ഈ സർവേ കണക്കാക്കിയതുപോലെ ഈ പറയുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ശബരിമലയുടെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണോ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണോ ധരിക്കുന്നത്? അങ്ങനെ ഒരു സർവേ നടത്തിയാൽ ആ സർവേ ഒന്നും ഒരടിസ്ഥാനമുള്ള സർവേ അല്ല. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ കേരളത്തിന്റെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഞാൻ ഈ പറഞ്ഞ സർവേയുടെ ഭാഗമായിട്ട് വരുന്ന അശാസ്ത്രീയതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ 1500 ആളെ നോക്കിയിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ഹിന്ദു നായർമാരും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ജാതിക്കാരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് പറഞ്ഞത് യാതുകാരില്ല. അല്ലെങ്കിൽ നായന്മാർ തന്നെ പൂർണ്ണമായിട്ടും ഇമാതിരിയുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്, ശബരിമലയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷം എടുത്ത നിലപാടിനെതിരായിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്നതിലൊന്നും ഒരടിസ്ഥാനവുമില്ല, ഒരു ശാസ്ത്രീയതയുമില്ല. രീതിയിലാണ് പറയുന്നത്. എന്തായാലും അഭിപ്രായങ്ങളെ ബാധിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പ്രധാനപ്പെട്ട പ്രശ്നമാകുമോ എന്ന് ചോദിച്ചപ്പോൾ 2% പേർ മാത്രമാണ് പ്രളയമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തോന്നിയെന്ന് പറഞ്ഞത്. പക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണ്, എം ജി ആർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ്. അതാണ് ആദ്യത്തെ ആളുകളുടെ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയത്. ഈ പ്രളയകാലത്ത് ദുരന്ത നിവാരണത്തിനായി LDF സർക്കാർ എടുത്ത നടപടികളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളോട് ചോദിച്ചിരുന്നു. അപ്പോൾ വളരെ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടത് 18% പേരാണ്, നല്ലത് എന്ന് പറഞ്ഞത് 30% പേർ, അത് മോശം എന്ന് പറഞ്ഞത് 23%, വളരെ മോശം എന്ന് പറഞ്ഞത് 19%, അറിയില്ല എന്ന് പറഞ്ഞത് 10%. സുരേഷ്, പ്രളയത്തിൻ്റെ ദുരിതം നേരിട്ട് അനുഭവിച്ച ഒരാൾ കൂടിയാണ്.
അതെ, പക്ഷെ ഇതില് 48% പേരും ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒരു പാസ് മാർക്ക് കൊടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. കാരണം ഏറ്റവും നന്നായി ഇത് ചെയ്തു എന്ന് 18% പേർ പറയുന്നു, നന്നായി ചെയ്തു എന്ന് 30% പേർ പറയുന്നു. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മോശമായി എന്ന് പറയുന്നത് 42% പേർ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആദ്യഘട്ടത്തിൽ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളിൽ കാര്യമായൊരു റിസെന്റ്മെന്റ്, കാര്യമായൊരു എതിർപ്പ് ആൾക്കാർക്ക്, ജനത്തെ ഏറ്റവും കൂടുതൽ ദുരിതം എനിക്ക് തോന്നുന്നു ഒരു 12-13 മണ്ഡലങ്ങളിൽപ്പെട്ട വോട്ടർമാരെയൊക്കെ സ്വാധീനിച്ച, വലിയ തോതിൽ സ്വാധീനിച്ച ഒരു പ്രശ്നമാണ്. അതിനകത്ത് സർക്കാരിന് ഈ പ്രളയ ദുരന്ത നിവാരണത്തിൽ കാര്യമായൊരു പാളിച്ച പറ്റിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് സുരേഷ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിശ്വാസ സംബന്ധിച്ച പ്രശ്നം അല്ലെങ്കിൽ ശബരിമല സംബന്ധിച്ച പ്രശ്നം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. പൂർണ്ണമായ രാഷ്ട്രീയം അനുസരിച്ചാണ് ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വോട്ടാണ് അല്ലെങ്കിൽ ശബരിമലയെ പോലെ ഒരു പ്രശ്നത്തിൽ സ്വാധീനിക്കുക സംബന്ധിച്ച് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. രണ്ട് ശതമാനം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു. പ്രളയകാലത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് അവിടെ വിലയിരുത്തിയത്. പ്രളയാനന്തര പുനരധിവാസം, പുനർനിർമ്മാണം, അതിന് LDF സർക്കാർ എടുത്ത നടപടികളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചിരുന്നു. അതിന് വളരെ നല്ലതെന്ന് അഭിപ്രായപ്പെട്ടത് 16%, അവിടെയും നല്ലതെന്ന് പറയുന്ന 31% ആളുകളുണ്ട്, മോശമെന്ന് പറയുന്നത് 25%, വളരെ മോശം 18%, അറിയില്ല എന്ന് പറയുന്നവർ 10%. അവിടെയും കൂടുതലാണ്. 17% പേര് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നു, 43% പേർ മാത്രമാണ് പ്രതികൂലമെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ തൃപ്തരാണ്? കാരണം കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ല എന്നുള്ള വിവാദങ്ങൾ ഏറെക്കുറെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതിൽ തൃപ്തികരം എന്ന് 17% പേര്, വളരെ തൃപ്തികരം എന്ന് 17% പേർ, ഏറെക്കുറെ തൃപ്തികരം എന്ന് 38% പേർ, ഏറെക്കുറെ അതൃപ്തിയുള്ളവർ 15%, വളരെ അതൃപ്തി 14%, 16% പേർക്ക് അറിയില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 55% പേരെങ്കിലും കേന്ദ്ര സർക്കാർ ഈ പ്രളയ ദുരിതാശ്വാസത്തിൽ ചെയ്ത പ്രവൃത്തികൾക്കൊരു പാസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. 30% പേർ മാത്രമാണ് മോശം എന്ന് പറയുന്നത്. ഈ KV തോമസ്, ഈ പ്രളയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായി സ്വാധീനിക്കാൻ സാധ്യതയില്ല സർവേ അനുസരിച്ച്. പക്ഷേ അതിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കാര്യമായ എതിർപ്പ് ഇവിടെ ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവർ രേഖപ്പെടുത്തുന്നില്ല. ഈ പ്രളയബാധിത പ്രദേശങ്ങൾ, എറണാകുളത്താണെങ്കിൽ പറവൂര്, കളമശ്ശേരി, ആലുവ, ചേരാനെല്ലൂർ, പിന്നെ മധ്യകേരളം, ചെങ്ങന്നൂർ ഉൾപ്പെടെ ആ മേഖലകളിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ആദ്യഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭൂതപൂർവമായ ഒരു യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും സഹായം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സഹായം ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, സംഘടനകളാണ്. അപ്പോൾ അത് അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ റിയാക്ഷൻ കുറച്ച് ജനങ്ങൾ അല്ല, ചാലക്കുടി ആലപ്പുഴ അടക്കം വരുന്ന മണ്ഡലങ്ങളാണിത്. പാടയപാളി എന്നുള്ള ഒരു വലിയ വിമർശനം ഇതിൽ പ്രതിഫലിക്കുന്നില്ല, അതാണ് ചോദിച്ചത്. അതുപോലെ അതങ്ങനെ വന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്രദേശങ്ങളൊക്കെ അമർഷമുണ്ട്. ഇപ്പോഴും ആളുകൾ വീട് പോയിരിക്കുന്നു, കച്ചവട സ്ഥാപനങ്ങൾ പോയിരിക്കുന്നു, പിന്നെ വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ ഈ 10,000 രൂപ കൊടുക്കുമെന്നത് പോലും കിട്ടാത്ത ആളുകളുണ്ട്. കടം എഴുതിത്തരുമെന്ന് നടന്നിട്ടില്ല. ഇത് ഈ ബെൽറ്റിലൊക്കെ നമ്മൾ താഴെത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് പ്രതിഫലിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഈ സർവേ നടത്തിയപ്പോൾ അത് കണ്ടെത്തിയില്ല എന്നാണ് എനിക്കറിയില്ല. തോമസ് മാസ്റ്റർ, ഈ ശബരിമല വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷനേതാവ് നേരിട്ട് പോയി ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം കാര്യമായി ആളുകളെ സ്വാധീനിക്കില്ല, അവിടെ സർക്കാരിന് പാസ് മാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. അതാ ഞാൻ പറഞ്ഞു, ഈ പ്രദേശങ്ങളെ സംബന്ധിച്ചൊന്നും വളരെ വലിയ ആമർശമാണ്. കാരണം പറഞ്ഞ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് ചോദിച്ചാൽ അറിയാൻ കഴിയും. പിന്നെ ശബരിമല ഇഷ്യൂ വ്യത്യസ്തമാണ്. ശബരിമല ഇഷ്യൂ വിശ്വാസത്തിൻ്റെ പ്രശ്നം, ആചാരത്തിൻ്റെ വിഷയം, അത് വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മൾ കാണേണ്ടതാണ്. അത് എത്രമാത്രം ഇതിൽ പ്രതിഫലിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആമർശമുണ്ട്. ഇപ്പോൾ മതിലിൽ പോയി നിന്ന സ്ത്രീകൾ പോലും പറഞ്ഞത് സ്ത്രീകളുടെ ഇക്വാളിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നു, പക്ഷേ ശബരിമലയുടെ കാര്യം വരുമ്പോൾ വിശ്വാസമുണ്ട്, ആചാരങ്ങളുണ്ട്, അത് തെറ്റിക്കാൻ ഞങ്ങളില്ല എന്നിട്ട് വിശദാംശങ്ങളിലേക്ക് പല കണ്ടെത്തലുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
ദേശീയ പ്രശ്നങ്ങളിലും തീർച്ചയായും മലയാളികൾക്ക് അഭിപ്രായമുണ്ട്. റഫാൽ യുദ്ധവിമാന ഇടപാടിലെ അഴിമതി ആരോപണം നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യം ചോദിച്ചിരുന്നു. സ്വാധീനിക്കും എന്ന് 22% പേർ, സ്വാധീനിച്ചേക്കാം എന്ന് 37%, സ്വാധീനിക്കില്ല എന്ന് 16%, അറിയില്ല 25%. ശ്രീ MGR, ഈ റഫാൽ ഇടപാടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സ്വാധീനിക്കും എന്ന് പറയുന്നവർ 22 മാത്രം, സ്വാധീനിച്ചേക്കാം എന്ന സംശയാലുക്കൾ 37. ഇപ്പോൾ ഈ പലരും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് അറിയുകയും അപ്പോൾ അത് തങ്ങളെ സ്വാധീനിച്ചില്ല അല്ലെങ്കിൽ സ്വാധീനിക്കില്ല എന്ന് പറയുന്നത് അല്പം മോശമാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണം കൂടെ ഉണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും മുമ്പ് ബഫോസ് എന്ന പോലെ ഇപ്പോൾ ഈ സമയ ദിവസങ്ങളിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രശ്നമായിട്ട് രാഹുൽ ഗാന്ധി മുതൽ ഉള്ളവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കേരളം വാസ്തവത്തിൽ മറ്റൊരു ദ്വീപായിട്ടാണ് നിൽക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ പ്രതികരണം. ഒരുപക്ഷെ 1977 തിരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥയെപ്പറ്റി, ഇന്ത്യ മുഴുവൻ അല്ലെങ്കിലും വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും ഒഴിച്ച് ബാക്കി സംസ്ഥാനങ്ങളെല്ലാം വന്നപ്പോൾ അടിയന്തരാവസ്ഥ അതിൻ്റെ പ്രശ്നങ്ങളും ആയിരുന്നില്ല കേരളത്തെ സ്വാധീനിച്ചത്, മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കേരളം ഇതുപോലെയുള്ളൊരു ഒരു ഒരു ചരിത്രത്തിൽ ചില ഒന്ന് രണ്ട് സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആവണം ഇത്. റഫാൽ സ്വാധീനിക്കുന്നു പറയുന്നുണ്ട്, എന്നാലും ശബരിമലയാണ് ഗെയിം ചേഞ്ചർ. അതെ, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം തെളിയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബോധ്യപ്പെട്ടൊരു വിഷയമാണ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രശ്നമാകുമോ എന്ന് സർവേ അന്വേഷിച്ചു. അതിൽ ആകും എന്ന് പറഞ്ഞവർ 29% പേരാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആയേക്കാം, ആവാം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ, 37% പേർ. ആവില്ല എന്ന് ഉറപ്പുള്ളവർ 13% പേർ മാത്രമാണ്. 21% പേർ ഉത്തരം പറയാതെ മാറി. മറ്റൊരു ലോങ് മാർച്ച് കൂടി. അതെ, 65% പേർക്കും ഇത് ആവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയാത്തവരാണ് എന്നുള്ളത് കുറച്ച് ശ്രദ്ധേയമാണ്. അതേപോലെ രാം മന്ദിറാണ് മറ്റൊരു ദേശീയ വിഷയം BJP ഉയർത്തിക്കൊണ്ട് വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അതിൻ്റെ പേരിൽ NDA പിന്തുണയ്ക്കുമോ എന്ന ചോദ്യമാണ്. അത് പിന്തുണയ്ക്കും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളവർ 18% പേർ മാത്രമാണ്. ചിലപ്പോൾ മാത്രം എന്നത് 33%. ഒരിക്കലുമില്ല, തീർച്ചയായും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നവരാണ് 26% പേർ. അപ്പോൾ മന്ദിർ പ്രശ്നം വലിയ തോതിൽ ഭൂരിപക്ഷ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്ന ഒരു കണക്കാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടിപ്പോൾ മഹാഗഡ്ബന്ധനുകളുടെ കാലമാണ്. സഖ്യങ്ങൾ മാറി മാറി മറിഞ്ഞ് ഉണ്ടാവുകയാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൗതുകത്തോടെ ആൾക്കാർ നോക്കുന്നതും അതായിരിക്കും. കേരളം അതിലൊരു ഘടകമായിരിക്കും എങ്ങനെ വന്നു കഴിഞ്ഞാലും. അത് ഈ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിക്കുന്നത് രാജ്യത്തിന് ഗുണപരമാകുമോ എന്ന് സർവേ അന്വേഷിച്ചു. അതിൽ കേരളത്തിൻ്റെ പ്രതികരണം ഭൂരിപക്ഷം പേരും, അതായത് ഒറ്റ ഗ്രൂപ്പായി നിന്ന് ഏറ്റവും കൂടുതൽ പേർ പറയുന്നത് ഗുണകരമാകാമെന്നാണെങ്കിലും 26% പേരും ഗുണകരമാകും എന്ന് ചിന്തിക്കുന്നു. ഗുണകരമാകാം എന്ന് 37% പേർ, ഗുണകരമല്ല എന്ന് ചിന്തിക്കുന്നത് 16% പേർ മാത്രമാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ രാജ്യസഭാംഗം വി മുരളീധരൻ ചേരുന്നുണ്ട്. ശ്രീ വി മുരളീധരൻ, ഈ ദേശീയ വിഷയങ്ങളിൽ റഫാലിൻ്റെ കാര്യത്തിലാണെങ്കിലും കർഷക പ്രശ്നത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും സ്വാധീനിച്ചേക്കാമെന്നോ സ്വാധീനിക്കുമെന്നോ കരുതുന്നവരാണ് ഈ സാമ്പിൾ സർവേയിൽ പങ്കെടുത്തവരിൽ നല്ലൊരു ശതമാനം. അപ്പോൾ കേരളത്തിൽ ഇത് BJPയെ വേണമെങ്കിൽ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ എന്ന് ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രതികരണം? അല്ല, ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നതേ ഉള്ളൂ. എനിക്ക് ഈ കണക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതാണ്ട് 35%ത്തിലധികം ആൾക്കാർ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാധീനിച്ചേക്കാം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. മാത്രമല്ല, ഈ റഫേൽ പോലെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പ്രഖ്യാപനവും അടുത്ത ദിവസം പിൻവലിക്കേണ്ടി വരുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ്. ഏറ്റവും ഒടുവിൽ CAG റിപ്പോർട്ടിനെ അടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ വരെ CAG റിപ്പോർട്ടിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയ ആളുകൾ ഇപ്പോൾ CAG റിപ്പോർട്ട് വന്നപ്പോൾ ആ CAG റിപ്പോർട്ടിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് CAG കള്ളം പറയുകയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ സാമ്പിൾ സർവേയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത് പൊതുവായിട്ട് കേരളം വിഷയങ്ങളോട് ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നോ എന്നുള്ളതിനേക്കാൾ
രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യം അനുസരിച്ചിട്ടാണ് ഈ വോട്ടിംഗ് ഇതിൻ്റെ അഭിപ്രായം വന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ അതേസമയത്ത് വലിയൊരു ശതമാനം, ഏതാണ്ട് മൂന്നിലൊന്ന് ആളുകൾ, ഇപ്പോഴും തീരുമാനമെടുക്കാത്ത, എന്ന് പറഞ്ഞാൽ അഭിപ്രായമില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അഭിപ്രായമില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് സ്വാധീനിച്ചേക്കാം എന്ന് പറയുന്നതടക്കം അവർ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 55-60% ആളുകൾ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പാർട്ടി ആഭിമുഖ്യം, ആ പാർട്ടി ആഭിമുഖ്യം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് ഏത് കാര്യത്തിലും അവരവരുടെ പാർട്ടിയുടെ നിലപാടിനനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. 40% ആൾക്കാർ ഒന്നുകിൽ തീരുമാനമെടുക്കാത്തവരോ അല്ലെങ്കിൽ അവർ ഒരു അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് വ്യക്തമല്ലാത്ത തരത്തിലുള്ള ഒരു മറുപടി പറയുന്നതായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് വിലയിരുത്താൻ പറ്റുന്നത്. ശ്രീ മുരളീധരൻ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് താങ്കളുമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ആശയവിനിമയം ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷകരം. താങ്കൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ശബരിമല വിഷയമാണ്. ഈ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പോരാ, ബഹുഭൂരിപക്ഷം പേരും അതാണ് ഏറ്റവും പ്രധാനം. വളരെ വളരെ പിന്നിലാണ് മറ്റെല്ലാ വിഷയങ്ങളും. ദേശീയ തലത്തിലുള്ള വിഷയങ്ങളെല്ലാം വളരെയധികം പിന്നോക്കം പോവുകയും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ശബരിമല ഒരു വൈകാരിക പ്രശ്നമായി, ഒരു പക്ഷേ സമീപകാലത്തില്ലാത്ത പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി. താങ്കളുടെ പ്രതികരണം എന്താണ്? മറ്റു വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ശബരിമല ഒന്നാം സ്ഥാനം കൈയടക്കുന്നത് സ്വാഭാവികമാണോ അതോ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണ്? അല്ല, അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റിയ ഒരു വിഷയമാണ് ശബരിമല എന്നുള്ളതാണ്. കാരണം ശബരിമലയെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ അതൊരു സ്ത്രീ സമത്വത്തിൻ്റെ വിഷയമായിട്ടാണ് പൊതുവെ എല്ലാവരും കണക്കാക്കിയത്. സ്ത്രീ സമത്വം എന്നുള്ള വിഷയത്തിനപ്പുറത്ത്, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള വിഷയത്തിനപ്പുറത്ത് ശബരിമലയുടെ പ്രതിഷ്ഠയുമായിട്ട് താന്ത്രിക വിധികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രീയ വശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഈ ക്ഷേത്രവിശ്വാസികളാണെന്ന് സ്വയം കരുതുന്ന, അതിലങ്ങനെയുള്ള ആളുകളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കുൾപ്പെടെ അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അത് സാധിച്ചില്ല എന്നുള്ളതാണ് ശബരിമലയുടെ ശക്തിയും ശബരിമല അയ്യപ്പനോടുള്ള എന്താ ഒരു ഭക്തിയോ അല്ലെങ്കിൽ പ്രതിബദ്ധതയോ അതിനോട് നമ്മുടെ ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടുകളോട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണങ്ങളും. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പാർട്ടികളൊന്നും തന്നെ, സംഘടനകളൊന്നും തന്നെ സജീവമായിട്ട് മുന്നോട്ട് വരുന്നതിന് മുൻപ് പന്തളത്താണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു നാമജപ ഘോഷയാത്ര നടന്നത്. അതിൻ്റെ പിന്നിൽ സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയില്ലായിരുന്നു, പരസ്യമായിട്ടുള്ള പ്രചരണങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ, എനിക്കറിയാം എറണാകുളം മുതലുള്ള ആളുകൾ അതിൽ പരിപാടിയിൽ പങ്കെടുക്കാം. ഈ ചർച്ചയിലേക്ക് വരുന്നവരാരും ശബരിമല സംബന്ധിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകളുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി ആ വിഷയം സംസാരിക്കാം. തൽക്കാലം ദേശീയ വിഷയത്തിലേക്ക് വീണ്ടും. ഈ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം ദേശീയ തലത്തിൽ കോൺഗ്രസിന് നേട്ടമാകുമോ എന്ന ചോദ്യം കേരളത്തിലെ ആളുകളോട് ചോദിച്ചിരുന്നു. നേട്ടമാകുമെന്ന് അഭിപ്രായപ്പെട്ടത് 22%, നേട്ടമായേക്കും എന്ന് പറഞ്ഞവർ 36%, നേട്ടമാകില്ല എന്ന് പറഞ്ഞത് 21%, ഇവിടെയും അറിയില്ല എന്ന് പറയുന്നവർ 21%. എന്ന് മാത്രമല്ല, പ്രിയങ്ക കേരളത്തിൽ പ്രചാരണത്തിന് വന്നാൽ അത് കോൺഗ്രസിന് നേട്ടമാകുമോ എന്ന ചോദ്യവും ചോദിച്ചിരുന്നു. നേട്ടമാകും എന്നഭിപ്രായപ്പെട്ടത് അവിടെയും 22%, നേട്ടമായേക്കും എന്ന് പറഞ്ഞവർ 34%, നേട്ടമാകില്ല എന്ന് കരുതുന്നത് 22%, അറിയില്ല എന്ന് പറഞ്ഞവർ 22%. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യവും ചോദിച്ചിരുന്നു. അപ്പോൾ മുദ്രായോജനയെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞവർ 56%, പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് അറിയാവുന്നവർ 51%, ആയുഷ്മാൻ ഭാരത് ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയാവുന്നത് 17%, അടൽ പെൻഷനെക്കുറിച്ച് അറിയാവുന്നത് 12%, ബ്ലൂ റവല്യൂഷൻ അത് ജലവുമായി ബന്ധപ്പെട്ടതാണ്, ജല സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്, അത് 5%, കേജ് ഫാമിംഗ് അതേക്കുറിച്ച് അറിയാവുന്നവർ 4%, കോൾഡ് ചെയിൻ
അത് അറിയാവുന്നത് 4%. ഈ മുദ്രാ യോജനയെക്കുറിച്ചാണ് 56% പേർ, പിന്നാലെ ആവാസ് യോജന, ഈ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ആണ് അറിയുന്നത്. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് കൂടുതലായി പല പദ്ധതികളുടെയും കാര്യത്തിൽ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടത്ര അറിവില്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ എപ്പോഴും തർക്കം നടക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളത്. ആ കാര്യത്തിലും ഈ സർവേയിൽ പങ്കെടുത്തവരോട് അഭിപ്രായം ചോദിച്ചു. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് എങ്ങനെ നടപ്പാകുന്നു എന്ന്, വളരെ നന്നായി നടപ്പാകുന്നു എന്ന് പറഞ്ഞത് 14% പേരാണ്, ഏറെക്കുറെ നന്നായി നടപ്പാകുന്നു എന്ന് പറഞ്ഞത് 14% പേര്, തൃപ്തികരം എന്ന് പറഞ്ഞത് 34% പേർ, ഏറെക്കുറെ മോശം, വളരെ മോശം 12-17%, അറിയില്ല എന്ന് പറഞ്ഞത് 9% പേർ. ഏതാണ്ട് ഒരു 62% പേർക്കും തൃപ്തികരം മുതൽ മുകളിലോട്ട് വളരെ നന്നായി വരെ ഇത് നടപ്പാകുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് ഈ സർവേ അന്വേഷിച്ചിരുന്നു. വളരെ നല്ലത് എന്നഭിപ്രായപ്പെട്ടത് 12% പേർ മാത്രം, ഏറെക്കുറെ നല്ലത് എന്ന് പറഞ്ഞത് 18%, തൃപ്തികരം എന്ന് പറഞ്ഞത് 27%, ഏറെക്കുറെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് 13%, വളരെ മോശമെന്ന് പറഞ്ഞത് 25%, അറിയില്ല എന്ന് പറഞ്ഞത് 5%. 38% പേരെങ്കിലും ഏറെക്കുറെ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് പറയുമ്പോൾ നല്ലത്, വളരെ നല്ലതെന്ന് പറയുന്നത് 30% പേർ മാത്രമാണ്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് ചോദിച്ചിരുന്നു. മികച്ചത് എന്ന് പറഞ്ഞത് 12%, ഭേദപ്പെട്ടത് 16%, തരക്കേടില്ല, തൃപ്തികരം എന്ന് പറഞ്ഞത് 25%, പോരാ എന്ന് അഭിപ്രായപ്പെട്ടത് 11%, മോശം എന്ന് പറഞ്ഞത് 31%, അറിയില്ല എന്ന് പറഞ്ഞത് 5%. വി മുരളീധരൻ, ഈ കേന്ദ്ര പദ്ധതികളിൽ രണ്ട് പ്രധാന പദ്ധതികളെക്കുറിച്ചാണ് ഒരു 50%-ൽ അധികമെങ്കിലും ആൾക്കാർക്ക് വ്യക്തമായ ബോധ്യമുള്ളത്. പക്ഷേ സർക്കാരിൻ്റെ പ്രവർത്തനത്തെയും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തെയും സംബന്ധിച്ച് ഈ കണക്കിലൂടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്. അതായത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം, മലയാളി എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിന് പകരം ആര് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു സ്വഭാവം, അത് പാർട്ടി ആഭിമുഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇതിൽ എനിക്കറിയില്ല നിങ്ങളുടെ സർവേയിൽ അവരേതെങ്കിലും പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നോ എന്ന്. കാരണം ആ ചോദ്യത്തിനുള്ള മറുപടി ഇത് ഇതുമായിട്ടുള്ള ബന്ധപ്പെടുത്താവുന്നതാണ്. കാരണം നരേന്ദ്രമോദിയുടെ പ്രകടനം വളരെ വലിയ മോശമില്ല എന്നാണ്. സാറ്റിസ്ഫാക്ടറി 25, ഭേദപ്പെട്ടത് 16, മികച്ചത് 12. പക്ഷേ 28% ഭേദവും 30% പോരാ മോശം എന്നുള്ളത് ഏതാണ്ട് 42% എന്ന് പറഞ്ഞത് 12% ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത്. അതായത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നല്ലത് എന്ന് പറഞ്ഞത് 12%. ആ 12% നല്ലത് എന്ന് പറഞ്ഞത് അനുകൂലമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ സർവേയുടെ സർവേയുടെ പൊതു സമീപനം, അതായത് സർവേയുടെ പൊതു രീതി അനുസരിച്ചിട്ട് ഒരു 40% ആളുകൾ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. അത് സ്വാഭാവികമാണ്. കേരളത്തിലെ സർവേകളെ കുറിച്ച് നേരത്തെയും വന്നിട്ടുള്ള ഒരു വിലയിരുത്തൽ അതാണ്. ഒരു 60%-ത്തോളം ആളുകൾ പാർട്ടി ആഭിമുഖ്യമുള്ള ആളുകളാണ്. ആ പാർട്ടി ആഭിമുഖ്യം അനുസരിച്ച് അവർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവർ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു. 40% ആളുകൾ ആളുകളിലാണ് പ്രതീക്ഷ. ശതമാനമാണ്. സംസ്ഥാന സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് സർവേയിൽ പങ്കെടുത്ത ആളുകളോട് ചോദിച്ചിരുന്നു. വളരെ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടത് 16%, ഏറെക്കുറെ നല്ലത് എന്ന് പറഞ്ഞത് 13%, തൃപ്തികരം എന്ന് പറഞ്ഞത് 29%, വളരെ മോശം 11%, ഏറെക്കുറെ മോശം, ക്ഷമിക്കണം, ഏറെക്കുറെ മോശം 15%, വളരെ മോശം എന്ന് പറഞ്ഞത് 27%, അറിയില്ല എന്ന് പറഞ്ഞത് 4%. സുരേഷ്, മൊത്തത്തിൽ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം പറയുന്നത് പോലെയാണ് അല്ലേ? ഒരു പക്ഷേ അല്പം കൂടി കൂടുതലെന്ന് പറയാം. കാരണം ഏതാണ്ട് ഒരു 29% പേർക്കും
സർക്കാരിൻ്റെ പ്രവർത്തനം നല്ലത് എന്നാണ്. അതിലൊരു 29% കൂടെ വേണമെങ്കിൽ തൃപ്തികരമെന്ന് പറയുന്നത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സർക്കാരിനെതിരായ ഒരു വലിയ വികാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം മോശമാണെന്നൊരു അഭിപ്രായം ഇതിലില്ല. സർക്കാർ മോശമാണെന്ന അഭിപ്രായമുള്ളവർ 38% പേർ മാത്രമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു നിരാശ ഈ സർവേയിൽ ഉൾപ്പെട്ടവരിൽ ചെലുത്തുന്നില്ല എന്ന് വേണം പറയാൻ. ശ്രീ ഗോവിന്ദ മാസ്റ്റർ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കണക്കുകൾ നേരത്തെ ഈ സർവേയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു മനംമാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? എനിക്ക് മനംമാറ്റം ആദ്യം മുതലേ വന്നു കഴിഞ്ഞാണ്. നിങ്ങൾ ഈ കണക്കിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിനോട് ഞാൻ ചക്രിയായിട്ട് വിയോജിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വർഗീയ നിലപാടെടുക്കുന്ന മതനിരപേക്ഷതയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സമീപനം എന്തുകൊണ്ടാണ് ഇതേവരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാതിരുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, നിങ്ങൾ ഏത് സന്ദർഭത്തിലായാലും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം, അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും മതനിരപേക്ഷതയുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഭരണകൂട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വർഗീയവൽക്കരിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ശക്തികൾ മാത്രമല്ല ജനാധിപത്യ ശക്തികൾ മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നം നിങ്ങൾ ഈ സർവേയുടെ ഭാഗമായി ഉന്നയിക്കുക പോലും ഇതേവരെ ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തന മികവിനെ കുറിച്ച് ഇപ്പോൾ ഈ പരാമർശിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അസഹിഷ്ണുത ഘടകമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാനത്തിന്റെയും അല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞു, രാമക്ഷേത്രവും പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ശബരിമലയും നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യയുടെ ഏറ്റവും ഗൗരവതരമായ പ്രശ്നം എന്ന് ഇന്ത്യ മുഴുവൻ പൊതുവേ കാണുന്ന വർഗീയവൽക്കരണത്തിൻ്റെ പ്രശ്നം നിങ്ങൾ ചോദ്യമായിട്ട് പോലും ഈ പറയുന്ന സർവേ മുന്നോട്ട് വെക്കുന്നില്ല. ഇനി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇനി ഇപ്പം വെച്ചില്ല, ഇതുവരെ വെച്ചിട്ടില്ല. പിന്നെ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ചോദിക്കുമ്പോൾ അസഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞത് 3%. അതാണ് ഈ സർവേയുടെ അല്ല സഹിഷ്ണുത 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 എന്നെല്ലാം പറഞ്ഞത് ഒരു സംസ്കൃത സംസ്കൃത മലയാളിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്കണം ചോദ്യം. ഈ അസഹിഷ്ണുതയായി മറ്റു രൂപത്തിൽ മറ്റു പല സ്ഥലത്തും ഉണ്ടല്ലോ ഭാഷ. അതുകൊണ്ട് ഭാഷയുടെ വൈരുദ്ധ്യം പോകട്ടെ, അതിൽ ആശയത്തിൽ ഒരുപാട് പൊരുത്തങ്ങളുണ്ട് അത് രണ്ടു തമ്മിൽ. അല്ല മറ്റു പല സ്ഥലത്തല്ലല്ലോ സർവേ, മറ്റു പല സ്ഥലത്തുള്ളല്ലോ സർവേ. കേരളത്തിലല്ലേ, കേരളത്തിൽ പച്ച മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട് മതനിരപേക്ഷത എന്ന് തന്നെ കൃത്യമായിട്ട് പറയാറുണ്ട്. വർഗീയതക്കെതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ വർഗീയതക്ക് അനുകൂലമായിട്ടുള്ളതോ എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. ആ ചോദ്യമേ ചോദിക്കാത്ത ഒരു സർവേക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. അതുകൊണ്ട് ഈ സർവേ ഒന്നും അടുത്ത നിങ്ങൾക്ക് സർവേ നടത്താൻ നിങ്ങൾക്ക് സർവേ ചർച്ച ചെയ്യാം. നേരത്തെ BJP മുരളി, ആ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി ഭൂരിപക്ഷം ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയിലുള്ള ഒരു കണ്ടെത്തൽ. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് അങ്ങനെ വളരെ വളരെ പൂർണ്ണമായിട്ടും അതിനെ അടച്ചാക്ഷേപിക്കാൻ കഴിയുക? ഇല്ല അതിനൊന്നും എനിക്കെതിരില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി പറഞ്ഞതിനെ പറ്റി എനിക്കെതിരില്ല. ഗവൺമെന്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏതാണ്ട് നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊന്നും അല്ല കേരളത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങൾ. നേരത്തെ മുരളി പറഞ്ഞത് കുറെ ശരിയാണ്. ഏതാണ്ട് 10-40% ആളുകൾ ഇതിനോടൊന്നും കൃത്യമായിട്ട് പ്രതികരിക്കാനായിട്ടില്ല. ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ പ്രക്രിയ തീരുമാനിക്കാനിരിക്കുന്നവരിലാണ് നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാം ഇത് കൂട്ടിക്കൊണ്ട് ഒരു അതണ്ട ഇടതുപക്ഷത്തിനെതിരായിട്ട് വലതുപക്ഷ തീവ്ര വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സർവേ രൂപപ്പെടുത്തിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ആ സർവേ വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയാൽ ചെങ്ങന്നൂരിൻ്റെ അതേ അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അയ്യപ്പൻ്റെ പേര് പറഞ്ഞിട്ട് വോട്ട് പിടിച്ചിട്ട് വിശ്വാസികളെ മുഴുവൻ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലുമായിട്ട് അണിനിരത്തിയിട്ട് മുമ്പോട്ടേക്ക് പോയിട്ട് എന്താണ് ചെങ്ങന്നൂരിലെ ജനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള രാഷ്ട്രീയമെന്ന് കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനത്തെ നേതാവ് ആരാണ് എന്ന ചോദ്യം ചോദിച്ചിരുന്നു. ആരാണ് ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ്? അതിനുള്ള ഉത്തരം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് 24% ആളുകൾ
ഉമ്മൻചാണ്ടിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ്. അപ്പോൾ ഈ ആ വോട്ടെടുപ്പിൽ ഉമ്മൻചാണ്ടിയാണ് ജയിച്ചിരിക്കുന്നത്. 24% ആളുകളും ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയുന്നു. അത് വടക്കൻ കേരളത്തിൽ 21%, മധ്യകേരളത്തിൽ 21%, തെക്കാണ് ഉമ്മൻചാണ്ടിയുടെ ശക്തി. 30% ആളുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായി ഉമ്മൻചാണ്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സർവേ അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ഉമ്മൻചാണ്ടിയാണ്. രണ്ടാമത് വി എസ് അച്യുതാനന്ദൻ. 21% ആളുകൾ ഇപ്പോഴും കേരളത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായി വി എസ് അച്യുതാനന്ദനെ കാണുന്നു. വി എസും വടക്കൻ കേരളത്തിൽ 15%, മധ്യകേരളത്തിൽ 20%, തെക്കൻ കേരളത്തിൽ 28%. ഉമ്മൻചാണ്ടി 24% ഒന്നാം സ്ഥാനത്ത്, വി എസ് അച്യുതാനന്ദൻ 21% ജനപ്രീതിയിൽ രണ്ടാം സ്ഥാനത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം സ്ഥാനത്ത്, അദ്ദേഹത്തിന് 18% പേരും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മികച്ച നേതാവ്, ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് കരുതുന്നത്. അത് വടക്കൻ കേരളത്തിൽ 18%, മധ്യകേരളത്തിൽ 16%, തെക്കൻ കേരളത്തിൽ 20% പേരും പിണറായി മികച്ച നേതാവാണെന്ന് കരുതുന്നു. തെക്കാണ് കൂടുതൽ. എല്ലാവർക്കും അവിടെയാണ്. പക്ഷേ വടക്കൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പിണറായി വിജയന് 18% ഉണ്ട്, വി എസ് അച്യുതാനന്ദൻ അവിടെ 15% ഉള്ളൂ. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനപ്രീതിയിൽ പിണറായിക്ക് പിന്നാലെ 4ാം സ്ഥാനത്തുണ്ട്. 8% ആളുകളാണ് അവരുടെ ഇഷ്ടപ്പെട്ട നേതാവായി രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് വടക്കൻ കേരളത്തിൽ 9%, മധ്യകേരളത്തിലാണ് കൂടുതൽ 14%, തെക്കൻ കേരളത്തിൽ 2% ആളുകൾ മാത്രമാണ് രമേശ് ചെന്നിത്തല ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയുന്നത്. അതായത് കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ ജില്ലകളിൽ 30% പേർ ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ 2% പേർ മാത്രമാണ് രമേശ് ചെന്നിത്തലയെ ഇഷ്ടപ്പെട്ട നേതാവായിട്ട് കരുതുന്നത്. ശ്രീ കെ വി തോമസ്, മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നിട്ടും അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലേക്ക് പിന്മാറിയിട്ടും ഉമ്മൻചാണ്ടിയാണ് നേതാവ് കേരളത്തിലുള്ള ആളുകൾക്ക്. 24% പേർ ഈ വോട്ടെടുപ്പിൽ ജനപ്രീതിയിൽ 1ാം സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും കയ്യടിച്ച ലാരവത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആരവം കയ്യടിയ ലാരവം, കാരണം ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഒരാളായി മാറിയ ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരായി പല ആരോപണങ്ങൾ വന്നിട്ടും അതൊന്നും അദ്ദേഹത്തെ ലെവലേശം ഏശിയില്ല. കാരണം ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ അതീതനാണ് ഉമ്മൻചാണ്ടി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ജനപ്രിയനാണ്, ജനങ്ങളോടൊപ്പം ഒരു സാധാരണ ആളായിട്ട് അവരോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമായിട്ടാണ് ശ്രീ കെ വി തോമസ് കാണുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ഇത് ഈ ഇതിൻ്റെ ഒരു വിശ്വസ്തത, ഈ സർവേയുടെ ഒരു വിശ്വസ്തതയ്ക്ക് വേണമെങ്കിൽ നമുക്കത് എടുത്ത് കാണിക്കാൻ കഴിയും. രമേശ് ചെന്നിത്തല 4ാം സ്ഥാനത്താണ്. ഞാനതിൻ്റെ അകത്ത് വ്യക്തിപരമായി പറഞ്ഞതല്ല, രമേശിനെ സംബന്ധിച്ച് നല്ലൊരു നേതാവാണ്. പക്ഷേ ഞങ്ങൾ കാണുന്നത്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് എവിടെയൊക്കെ പിന്നെ ഉമ്മൻചാണ്ടി ചെല്ലുന്നു, ഉമ്മൻചാണ്ടി കിട്ടുന്ന ഒരു ആരവം, അതുപോലെ ബി എസിൻ്റെ കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. അത് തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാളാണ് ബി എസ്. 24% അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി, 21% ബി എസ്. രണ്ടുപേരുമാണ് 1-2 സ്ഥാനങ്ങളിൽ ജനപ്രീതിയിൽ നിൽക്കുന്നത്. മറ്റ് നേതാക്കൾ അവർ ജനപ്രിയ നേതാക്കന്മാരാണ്, യാതൊരു സംശയമില്ല, ജനപ്രിയ നേതാക്കന്മാർ. മറ്റ് നേതാക്കളുടെ ജനപ്രീതി സംബന്ധിച്ച കണക്കുകളോട് നോക്കാം. കെ സുരേന്ദ്രൻ ബി ജെ പി 6%, പി എസ് ശ്രീധരൻപിള്ള 5%, മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി 4% പേർ, കുമ്മനം രാജശേഖരൻ ബി ജെ പി മുൻ അധ്യക്ഷൻ 4%, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ 2%, കാനം രാജേന്ദ്രൻ 1%, ശോഭാ സുരേന്ദ്രൻ 1% എന്നിങ്ങനെയാണ്. അപ്പോൾ ബി ജെ പി നേതാക്കളിൽ കെ സുരേന്ദ്രനാണ് സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ മുന്നിൽ. അതെ, ഈ എം ജി ആർ, രമേശ് ചെന്നിത്തലയും പിണറായിയും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കിയാൽ, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കിയാൽ ഒക്കെ, ഈ കോട്ടയം മുതൽ തെക്ക് തിരുവനന്തപുരം വരെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയൊരു വലിയ അന്തരം, ഇപ്പോൾ എറണാകുളത്തെ ആരവമൊക്കെ പറഞ്ഞു, അപ്പോൾ മധ്യകേരളത്തിൻ്റെ പകുതി മുതൽ ഇങ്ങോട്ടിന്നും
കോൺഗ്രസിന്റെ പരമ്പരാഗത ചില വോട്ട് ബാങ്കുകളിലൊക്കെ ഉമ്മൻചാണ്ടിക്കുള്ള സ്വാധീനത്തിന് പോറലേൽക്കുന്നില്ല. ആ ഒരു നിലയിലേക്ക് ഈ ശൗരോത്ഭിഷേകമൊക്കെ ഉണ്ടായതിനു ശേഷം പോലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ ഒപ്പം എത്താൻ മറ്റൊരു നേതാവിന് ഇപ്പോഴും കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതിൻ്റെയും കൂടെയാണ് ഈ സൂചന. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പാർട്ടി അടിസ്ഥാനത്തിലാണ് ഇത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓരോ പാർട്ടി ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചേരുന്ന മൊത്തം കണക്ക് അതായിരിക്കണം ഒരു കോൺഗ്രസ് അനുഭാവിയായുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിന് കിട്ടുന്ന മൊത്തം വോട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അച്യുതാനന്ദനും പിണറായിക്കും കുറച്ച് കൂടുതലുണ്ട് ഇവർ രണ്ടുപേരും കൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേരത്തെ കെ വി തോമസ് മാഷ് പറഞ്ഞ പോലെ എന്തൊക്കെ പിന്നെ ആരോപണങ്ങളുണ്ടായാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു ജനകീയത എന്ന് പറയുന്നതിൽ പഴയകാല നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ആൾ എന്നുള്ളത് സംശയമൊന്നും ഇല്ലാത്ത കാര്യം തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സ്ത്രീ സമത്വത്തെക്കുറിച്ചും ശാക്തീകരണത്തെക്കുറിച്ചും ഒക്കെ നാം പറയുന്നതാണ്, നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നതാണ്, സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ത്രീകൾ സ്ഥാനാർത്ഥികളാകുമോ, അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ വരുമെന്ന് പറഞ്ഞത് 25%, അവിടെയും സംശയാലുക്കളാണ്, വന്നേക്കാം എന്ന് പറഞ്ഞത് 44%, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് 12%, അറിയില്ല എന്ന് പറഞ്ഞത് 19%. എത്ര സ്ത്രീകളെ പ്രധാനപ്പെട്ട മുന്നണികൾ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ജയിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കും എന്നത് കൗതുകത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണേണ്ടതാണ്. സ്ത്രീ സമത്വവും സ്ത്രീ ശാക്തീകരണവും ആ മുദ്രാവാക്യത്തോട് യോജിപ്പുള്ളവരൊക്കെ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ ജയിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു.